എക്കണോമിക്സ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ടോപ്പിക്സ് ഇടുന്നത്. സോ നിങ്ങൾക്കറിയാം ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ കേസിലായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഗ്രാഫിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണെന്ന്. സോ വില അല്ലാത്ത ഘടകങ്ങളിൽ മാറ്റം സംഭവിക്കുമ്പോൾ സപ്ലൈ കർവ് മാറുന്നു, അതിന്റെ ഫലമായി ഇക്വിലിബ്രിയം പ്രൈസ് ക്വാണ്ടിറ്റി മാറ്റങ്ങൾ സംഭവിക്കും. ഇവ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. സോ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഏതൊക്കെ രീതിയിലാണ് നോക്കാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഉണ്ടാകും, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് ഡി ഡി എന്ന് കൊടുക്കുന്നു. സോ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഉണ്ട്, അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിന് നമുക്ക് എ ഉണ്ട്, ഇൻക്രീസിംഗ് ഡിമാൻഡ് ഉണ്ട്, ഇൻക്രീസിംഗ് ഡിമാൻഡ്, ഡീക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ട്. സോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് നോക്കാം, അതായത് സപ്ലൈ കർവിൽ മാറ്റമില്ലാതെ നമ്മൾ ഡിമാൻഡ് കർവ് വലത് ഭാഗത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ താഴോട്ട് മാറുന്നതിനാണ്, സോറി ഇടത് ഇങ്ങോട്ട് മുകളിലോട്ട് മാറുന്നതിന്റെ ഫലമായി ആവുന്നതിനാണ് സോ നമ്മൾ ഈ ഒരു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മുകളിലോട്ട് അല്ലെങ്കിൽ വലത് ഭാഗത്തേക്കോ പോകുന്നതിനാണ് ഇത് പറയുന്നത്. സോ അതിന്റെ ഫലമായി നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കൂടുകയായിരിക്കും ചെയ്യുക. സോ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം ഒരു ഗ്രാഫ് വഴി. സോ നിങ്ങൾക്കറാം ഇവിടെ ഒരു സപ്ലൈന്റെ അത് ഡിമാൻഡിന്റെ ഇതോ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമ്മള് ആദ്യം ഒരു ഇത് വരച്ച് നമ്മള് സോറി സപ്ലൈന്റെ കർവ് കറക്റ്റ് സെന്ററിലൂടെ പോകണം, ദെൻ ഡിമാൻഡിന്റെ ഇത് കറക്റ്റ് ഇതിലൂടെ പോകണം, ദെൻ വൈ ആക്സിസ് ഇത് എക്സ് ആക്സിസ്. സോ നമുക്ക് നോക്കാം എങ്ങനെ വരക്കാന്ന്. ഓക്കെ, സോ ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഇ എന്ന് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ദെൻ നമുക്കറിയാം ഇവിടെ ഡിമാൻഡ് ഇതാണ് ഡി ഡി, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സപ്ലൈയുമായി ബന്ധപ്പെട്ട അതുപോലെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട കർവിനെ കുറിച്ച് ഞാൻ വീട്ടിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെങ്കിൽ അത് പോയിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കാണുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. സോ ഇനി നമുക്ക് എന്താ ഇവിടെ പറയുന്നത്, ഡിമാൻഡ് ആണല്ലോ ഇൻക്രീസ് ചെയ്യുന്നത്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണല്ലോ. സോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആകുമ്പോൾ ഇങ്ങോട്ട് മുകളിലോട്ട് അല്ലെങ്കിൽ ഈ വലത് ഈ ഭാഗത്തേക്കായിരിക്കും വരിക. സോ നമുക്ക് അതിന്റെ ഫലമായി ഇവിടെ എന്താ ഉണ്ടാവുക വെച്ചാല് സപ്ലൈയിൽ ഇവിടെ ഒരു മാറ്റമല്ല, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് മാത്രമല്ല. സോ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇതായിരിക്കും. സോ എന്ത് ചെയ്യും, പി എന്നത് ഇവിടെ ആണ്, ഇവിടെ ക്വാണ്ടിറ്റി ആണ്, പി ഇന്ന് പ്രൈസ് വൺ ആയിട്ട് മാറും, അതുപോലെ ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യും. സോ ഡിമാൻഡ് വർദ്ധിച്ചാൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഡിമാൻഡ് മാത്രം വർദ്ധിച്ചാൽ നമുക്ക് എന്ത് പറയാം, പ്രൈസും കൂടും അതുപോലെ ക്വാണ്ടിറ്റിയും കൂടും എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡീക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ട്. ഡീക്രീസ് ഇൻ ഡിമാൻഡ് അറിയുമ്പോൾ ഡീക്രീസിങ് ഡിമാൻഡിന്റെ കേസിലാകുമ്പോ സെയിം കേസ് തന്നെ നമ്മൾ ആദ്യം ഒരു സപ്ലൈ വരച്ചു ഡിമാൻഡ് വരച്ചു ദെൻ നമ്മളോട് അടയാളപ്പെടുത്തുന്നു. ഇത് പ്രൈസ് ആയിട്ട് പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചെയ്താണ് ഇക്വിലിബ്രിയം പോയിന്റ് ഡീക്രീസ് ചെയ്യാണ്. സോ ഡിമാൻഡ് ഡീക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാണല്ലോ ഡിമാൻഡിന്റെ ഇത്, ഇത് സപ്ലൈ ഇത് ഡിമാൻഡ്. സോ ഇക്വിലിബ്രിയം പോയിന്റ് ആകുമ്പോൾ എപ്പോഴും ഇക്വിലിബ്രിയന്റെ കേസ് ആയതുകൊണ്ട് എപ്പോഴും സപ്ലൈ ഡിമാൻഡ് ഉണ്ടാവും. സോ ഇവിടെ ഡിമാൻഡ് മാത്രം ഡിക്രീസ് ചെയ്യണം. സോ ഡിമാൻഡിന് ഇവിടെ നമുക്ക് കൊടുക്കാം, ദാൻ ഇവിടെ ഇക്വിലിബ്രിയം ആകുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും ഇക്വിലിബ്രിയം വരിക. ഓക്കെ, സോ ഇവിടെ പ്രൈസ് കുറയുകയും ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യും. സോ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ കാരണം പ്രൈസും ക്വാണ്ടിറ്റിയും കുറയുന്നത് നമുക്ക് കിട്ടണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഗ്രാഫായിട്ട് വരച്ചത് കിട്ടും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ കയറി ചോദിക്കാം, ഗ്രാഫ് നിങ്ങൾക്ക് തരാതെ തന്നെ ഒരു ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഡീക്രീസ് ഇൻ ഡിമാൻഡ് ആണെങ്കിൽ സപ്ലൈയിൽ കോൺസ്റ്റന്റ് ആണല്ലോ. സോ ഡീക്രീസ് ഇൻ ഡിമാൻഡ് മാത്രമാണെങ്കിൽ പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ഉണ്ടാവുന്ന ചേഞ്ച് ഏതൊക്കെ നോക്കും. അപ്പൊ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം ഗ്രാഫ് വരച്ച് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇക്വിലിബ്രിയം കറക്റ്റ് ആയി നോക്കുമ്പോൾ ഇവിടെ പ്രൈസും ഇവിടെ പി വൺ ആയിട്ട് കുറയുന്നു, ദെൻ ക്വാണ്ടിറ്റി ഇവിടെ ക്യു വൺ ആയിട്ട് കുറയുകയും ചെയ്യും. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കിട്ടും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അധികം ചോദിക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആണിത്. സോ ഇനി നമുക്കിനി ഷിഫ്റ്റിംഗ് സപ്ലൈ നോക്കാം. ഷിഫ്റ്റിംഗ് സപ്ലൈ എന്ന് നോക്കാം. സോ ഇൻക്രീസ് ഇൻക്രീസിന്റെ കേസ് ഉണ്ട്. സോ നമുക്ക് സപ്ലൈന്റെ കേസിലാവുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് ഇതിപ്പോ ഒരു ഇക്വിലിബ്രിയം ആണ്. സോ നമ്മളിവിടെ ഇക്വിലിബ്രിയം കിട്ടി.
സോ ക്യൂ വൺ എന്ന് കൊടുത്തു, ഇവിടെ പ്രൈസ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻക്രീസിങ് സപ്ലൈ ആണ്. സോ ഷിഫ്റ്റിംഗ് സപ്ലൈനെ ഇൻക്രീസ് ഉണ്ട് ഡീക്രീസ് ഉണ്ട്. ഓക്കെ, സോ ഇൻക്രീസ് സപ്ലൈ ആകുമ്പോൾ നമുക്കറിയാം ഈ ഭാഗത്തായിട്ടാണ് പോകുക, ഈ വലത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു താഴോട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകും. സോ ഇവിടെയാണ് എസ് വൺ എസ് വൺ എന്ന് കൊടുക്കാം. സോ ഇവിടെ എക്വിലിബ്രിയം എന്നത് ഇവിടെ ആയിരിക്കും, അതായത് പ്രൈസ് ഇൻക്രീസിങ് സപ്ലൈയുടെ കേസിലാകുമ്പോൾ ഗ്രാഫിൽ വരുന്നത് പ്രൈസ് ഇവിടെ കുറയുകയും ക്വാണ്ടിറ്റി ഇവിടെ കൂടും, ക്വാണ്ടിറ്റി എന്നത് ഇവിടെ കൂടുകയും ചെയ്യുന്നു. സോ ഇതാണ് ഈ ഒരു ഇൻക്രീസിങ് സപ്ലൈയുടെ കേസ്. ഇനി ഡീക്രീസിങ് സപ്ലൈ കേസ് ആകുമ്പോൾ നമുക്ക് നോക്കാം ഡീക്രീസിങ് സപ്ലൈ. ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റിയും, സോ ഡീക്രീസിങ് സപ്ലൈ ആണ്. സപ്ലൈ ആകുമ്പോൾ ഇവിടെ വരക്കാം എസ് വൺ എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ പ്രൈസിൽ എന്ത് ചെയ്യില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ പ്രൈസ് സോറി ഡീക്രീസ് സപ്ലൈൻ്റെ ആകുമ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാല് പ്രൈസ് ചിലപ്പോൾ ഇവിടെ ചെറുതായൊരു തോതിൽ കൂടും, ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ, ഇത് ആദ്യത്തുള്ള ഇവിടെ സപ്ലൈ എസ് വൺ എന്ന് കൊടുത്തു, ഇവിടെ എസ് വൺ എന്ന് കൊടുത്തു. നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഈ ഡിമാൻഡിന്റെ എവിടെ ആണോ ഈ ഒരു ഇത് മുട്ടുന്നത് അവിടെ നമ്മൾ വരക്കാം. സോ പ്രൈസ് ചെറുതായി ഒന്ന് കൂടും ചെയ്യും, അതുപോലെ ക്വാണ്ടിറ്റി എന്നത് ഇവിടെ കുറയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഡീക്രീസിങ് സപ്ലൈയുടെ കേസിൽ. സോ ഇനി സൈമൾട്ടേനിയസിൽ അയക്കാണ്ട്, അതായത് ഒരു ഒറ്റയടിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സപ്ലൈ കർവില് മാറ്റം ഉണ്ടാക്കാം. അതായത് സൈമൾട്ടേനിയസിൽ അയക്കാം, ഡിമാൻഡിലും സപ്ലൈയിലും വ്യത്യാസമാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. സോ ഫ്രണ്ട്സ്, നമുക്കിനി സൈമൾട്ടേനിയസ് ചേഞ്ച് ഡിമാൻഡിലും സപ്ലൈയിലും ഇതുപോലെ കേസ് ഇൻക്രീസിന്റെ കേസിലാണ് നോക്കാം. സോ ഇൻക്രീസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു സപ്ലൈ കർവ് വരക്കുന്നു. സപ്ലൈ എക്വിലിബ്രിയത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് സപ്ലൈ എന്നത് ഇങ്ങനെ കൊടുക്കാം, ദെൻ ഡിമാൻഡ് എന്നത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കാരണം നെഗറ്റീവ് റിലേഷൻ ആണ്, ഡിമാൻഡ് എപ്പോഴും കുത്തനെ പോകുന്നത്. ഇവിടെ സപ്ലൈന്റെ കേസ് എപ്പോഴും പോസിറ്റീവ് റിലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, നേരിട്ട് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, സോ വൈ ആക്സിസ് എക്സ് ആക്സിസ് സീറോ കൊടുക്കുന്നു. സോ ഇനി നമുക്ക് ഇൻക്രീസിന്റെ കേസ് ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇൻക്രീസിന്റെ കേസ് ആകുമ്പോൾ സപ്ലൈ ഇങ്ങോട്ടാണ് മാറാം, ഡിമാൻഡ് ഇങ്ങോട്ടാണ് മാറുക. ഓക്കെ, സോ സപ്ലൈ നമുക്ക് ഇവിടെ നോക്കാം. ഇൻക്രീസ് ആദ്യം സപ്ലൈ കൊടുക്കുന്നു, സപ്ലൈ ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ ഇൻക്രീസ് തന്നെ ഡിമാൻഡിലും ഇൻക്രീസ് ആണ്. സോ ആദ്യം ഇവിടെ ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് അടയാളപ്പെടുത്താൻ ഇവിടെയാണ് ഈ, ദെൻ ഇവിടെ പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി. അതുകൊണ്ട് പ്രൈസും പി പ്രൈസ് പി വൺ ആയി മാറുന്നു, ദെൻ ക്വാണ്ടിറ്റി ക്യൂ വൺ ആയി മാറുന്നു. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻക്രീസിന്റെ ഫലമായി ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വിലിബ്രിയം എന്നത് പ്രൈസും ക്വാണ്ടിറ്റിക്കും ഇവിടെ വർദ്ധിക്കുമായിരിക്കും. ഇവിടെ ഇൻക്രീസ് ഡിമാൻഡും സപ്ലൈ ഇവിടെ ഇക്വിലിബ്രിയത്തിൽ കൂടുകയാണെങ്കിൽ. ഓക്കെ, ഇനി കുറയുകയാണെങ്കിലും നമുക്കറിയാം ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞിടാം ഇങ്ങനെ കുറയേണ്ട കേസില് ഇതാണ് നമ്മുടെ മുമ്പുള്ള ഒരു ഡിമാൻഡും അതുപോലെ സപ്ലൈന്റെ ലൈന്. ഓക്കെ, ഇവിടെ സപ്ലൈ ഇവിടെ ഡിമാൻഡ്. സോ ഇവിടെ കുറയുകയാണ്, ഡിമാൻഡ് ഇവിടെയൊക്കെ വരും, ഡി വൺ ആവും. ദെൻ സപ്ലൈ കുറയുകയാണെങ്കിൽ ഈ ഭാഗത്തോട്ട് വരും, സോറി ഇത് ഇവിടേക്കാണ് വരിക. സോ എസ് വൺ, സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പ്രൈസ് ഇവിടെയാണ് മുട്ടുന്നത്. സോ പ്രൈസ് ഇവിടെ കുറയും, ക്വാണ്ടിറ്റിയും ഇവിടെ കുറയും. സോ ഡീക്രീസിന്റെ കേസിൽ ഇവിടെ ഇക്വിലിബ്രിയം, ഇവിടെ പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇവിടെ കുറയും എന്ന് മനസ്സിലാക്കാം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇക്വിലിബ്രിയം ബന്ധപ്പെട്ട്, ഷിഫ്റ്റിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡിലുമായി ബന്ധപ്പെട്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും പാടി
വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കാണാം, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നോട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് ജസ്റ്റ് നോട്ട് ചെയ്യുക. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയാണ്, ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് സമയം അറിയിക്കാം അതിനുള്ള ആൻസർ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.